അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് December 25 തിങ്കളാഴ്ച. ലോകമെങ്ങും ഇന്ന് ക്രിസ്മസ് ആഘോഷം. എല്ലാവർക്കും ഡെയിലി ന്യൂസിന്റെ ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് പ്രമാണിച്ച് ഇന്ന് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ അപ്ലോഡ് ചെയ്യുന്നതല്ല. ഗുസ്തി ഫെഡറേഷൻ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കി. ദേശീയ ഗുസ്തി ഫെഡറേഷന് അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനോട് കേന്ദ്ര സ്പോർട്സ് മന്ത്രി അനുരാഗ് ഠാക്കൂർ ആവശ്യപ്പെട്ടു. കായിക താരങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഗുസ്തി ഫെഡറേഷന്റെ പുതിയ ഭരണസമിതിയെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടിരുന്നു. മുഖ്യമന്ത്രി നയിച്ച നവകേരള സദസ്സിന് ലഭിച്ചത് 6.21 ലക്ഷം പരാതികൾ. മലപ്പുറം ജില്ലയിൽ നിന്നാണ് കൂടുതൽ പരാതി ലഭിച്ചത്. 80,885 പരാതികൾ മലപ്പുറത്ത് നിന്ന് ലഭിച്ചപ്പോൾ പാലക്കാട് നിന്ന് 64,204 പരാതികൾ ലഭിച്ചു. കാസർഗോഡ് നിന്നാണ് ഏറ്റവും കുറവ് പരാതികൾ ലഭിച്ചത്, 14,232 പരാതികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രാമക്ഷേത്രം മുഖ്യ പ്രചാരണ വിഷയമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യയിൽ വിമാനത്താവളവും നവീകരിച്ച റെയിൽവേ സ്റ്റേഷനും 30 ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോയും നടത്തും. 50% വോട്ട് വിഹിതമെങ്കിലും ഇക്കുറി നേടണമെന്നാണ് BJP ഭാരവാഹികൾക്കുള്ള മോദിയുടെ നിർദ്ദേശം. January 22 രാമക്ഷേത്രം തുറക്കുന്നതോടെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാക്കും. നവകേരള സദസ്സിലെ പോലീസ് അതിക്രമത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊലയാളി മനസ്സാണ്, പിണറായി ക്രൂരതയുടെ പര്യായമാണ്. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോകുമെന്നും സുധാകരൻ അറിയിച്ചു. ലൈഫ് പദ്ധതിക്കായി ഹഡ്കോ 430 കോടി രൂപ കൂടി വായ്പ അനുവദിച്ചു. ഇതോടെ ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള പണം അനുവദിച്ചു തുടങ്ങി. സാങ്കേതിക തടസ്സങ്ങൾ മൂലം ഹഡ്കോ വായ്പ തടസ്സപ്പെട്ടിരുന്നു. കേരളം പോലീസ് ഗുണ്ടാരാജ് സംസ്ഥാനമായി മാറിയതിന്റെ ഉത്തരവാദി പിണറായി വിജയനാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. പോലീസിന്റെയും CPMന്റെയും ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലുള്ള കോൺഗ്രസ് പ്രവർത്തകരെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിയായ ഗൺമാൻ ജോലിയിൽ തുടരുന്നത് ശരിയല്ലെന്നും വേണുഗോപാൽ പറഞ്ഞു. കണ്ണൂർ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയായിരുന്ന C. രഘുനാഥ് BJPയിൽ ചേർന്നു. ഡൽഹിയിൽ BJP അധ്യക്ഷൻ JP നദ്ദയിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. നേതൃത്വവുമായുള്ള പിണക്കം മൂലം കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരുന്നു. സംവിധായകൻ മേജർ രവിയും BJPയിൽ ചേർന്നു. KSRTCയുടെ പ്രതിദിന വരുമാനം സർവകാല റെക്കോർഡായി. ശനിയാഴ്ച പ്രതിദിന വരുമാനം 9.05 കോടി രൂപയായിരുന്നു. ഡിസംബർ മാസം 11 നേടിയ 9.03 കോടി രൂപ വരുമാനമാണ് ഇപ്പോൾ മറികടന്നത്. KSRTC മാനേജ്മെന്റിനെയും ജീവനക്കാരെയും CMD ബിജു പ്രഭാകർ അഭിനന്ദിച്ചു. ഇത് നിങ്ങളുടെ ജീവിതം തിളങ്ങാൻ KSFE ഡയമണ്ട് ചിട്ടി. പിന്നെ ഇതിന്റെ ഒന്നാം സമ്മാനം ഡയമണ്ട് നെക്ലേസ് അമ്മയ്ക്കാണ്. KSFE ഡയമണ്ട് ചിട്ടികൾ 2.0 ചിട്ടിയിൽ ചേരുന്ന 30 പേരിൽ ഒരാൾക്ക് സമ്മാനം ഉറപ്പ്. 1 കോടി രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ ഉൾപ്പെടെ മൊത്തം 4 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ശബരിമലയിൽ വീണ്ടും തീർത്ഥാടകരുടെ വൻ തിരക്ക്. നീലിമല വരെ നീണ്ട വരി. പമ്പയിൽ നിന്നും മണിക്കൂറുകൾ ഇടവിട്ടാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. നിലയ്ക്കലും ഇടത്താവളങ്ങളിലും തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. 14 മണിക്കൂറിലധികം സമയം തീർത്ഥാടകർ കാത്തുനിൽക്കേണ്ടി വരുന്നു. എരുമേലിയിൽ തീർത്ഥാടകർ റോഡ് ഉപരോധിച്ച് സമരം നടത്തി. ശബരിമലയിൽ നാളെ ഗതാഗത നിയന്ത്രണം. തങ്ക അങ്കി ഘോഷയാത്ര നടക്കുന്നതിലാണ് നിയന്ത്രണം. ഉച്ചപൂജയ്ക്ക് ശേഷം വൈകുന്നേരം 5 നട തുറക്കൂ. രാവിലെ 11 വരെ നിലയ്ക്കലിൽ എത്തുന്ന വാഹനങ്ങൾ മാത്രമേ പമ്പയിലേക്ക് കടത്തിവിടൂ. സാധാരണ ഉച്ചയ്ക്ക് ശേഷം 3 നട തുറക്കാറുണ്ട്. കടമ്പനിട്ട മൗണ്ട് സിയോൺ കോളേജിൽ SFI നേതാവിന്റെ മർദ്ദനമേറ്റ വിദ്യാർത്ഥിനിക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ DGP റിപ്പോർട്ട് തേടി. പെൺകുട്ടിയുടെ പരാതിയിലാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയോട് DGP റിപ്പോർട്ട് തേടിയത്. നിയുക്ത മന്ത്രി KB ഗണേഷ് കുമാർ NSS ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. മന്നസമാധിയിൽ ഗണേഷ് കുമാറും സുകുമാരൻ നായരും ഒന്നിച്ച് പ്രാർത്ഥന നടത്തി. ഗണേഷിന് മന്ത്രിസ്ഥാനം ലഭിച്ചതിൽ സന്തോഷമെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിക്കാൻ മന്ത്രിമാർ പങ്കെടുത്ത യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു.
പൂരം പ്രദർശന നഗരിയുടെ തറവാടക ഭീമമായി വർദ്ധിപ്പിച്ച കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തീരുമാനം കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണെന്നും കോടതിയോട് ചോദിക്കാതെ ഒന്നും ചെയ്യാനാവില്ലെന്നും മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും കെ രാജനും പറഞ്ഞു. കേസ് 4 പരിഗണിക്കുമ്പോൾ വ്യക്തത തേടാനാണ് തീരുമാനം. 2020 ഭരിക്കുന്ന എറണാകുളത്തെ കിഴക്കമ്പലം ഐക്യരനാട് പഞ്ചായത്തുകളിൽ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ച് പദ്ധതികൾ വിലയിരുത്തി. സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെ വിളിച്ചെങ്കിലും ആരും എത്തിയില്ല. കേന്ദ്ര പഞ്ചായത്ത് രാജ് ഡെപ്യൂട്ടി സെക്രട്ടറി വിജയകുമാറിന്റെയും അഡ്വൈസർ ഡോക്ടർ പി ബാലിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന. വിവിധ പദ്ധതികൾ എങ്ങനെ വിജയകരമായി നടപ്പാക്കിയെന്ന് കേന്ദ്ര സംഘം പഠിച്ച് റിപ്പോർട്ട് നൽകും. ചാലക്കുടി SIയുടെ കാൽ തല്ലിയൊടിക്കുമെന്ന് ഭീഷണി പ്രസംഗം നടത്തിയ SFA കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്കിനെതിരെ കേസെടുത്തു. കേസെടുക്കാത്തതിനെതിരെ വിമർശനം ഉയർന്നതോടെയാണ് പോലീസ് കേസെടുത്തത്. കോടതി ഉത്തരവനുസരിച്ച് 82,000 രൂപ പിഴയടച്ച് പുറത്തിറക്കിയ റോബിൻ ബസിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ MVD ഉദ്യോഗസ്ഥർ മോഷ്ടിച്ചെന്ന് നടത്തിപ്പുകാരൻ ഗിരീഷ്. ഡ്രൈവറുടെ സ്വർണവും പണവും അടങ്ങുന്ന ബാഗടക്കം പലരുടെയും ബാഗുകൾ ബസിൽ നിന്നെടുക്കാൻ അനുവദിക്കാതെയാണ് ബസ് 1 മുമ്പ് പിടിച്ചെടുത്ത് കൊണ്ടുപോയതെന്ന് ഗിരീഷ് ആരോപിച്ചു. ഇക്കാര്യത്തിൽ നടപടി വേണ്ടിവരുമെന്നും ഗിരീഷ്. ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് സർവീസ് തുടങ്ങുമെന്നും ഗിരീഷ് അറിയിച്ചു. മാംഗല്യം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ബൈ പുളിമൂട്ടിൽ സിൽക്സ്. പുളിമൂട്ടിൽ സിൽക്സ് തൃശൂർ, തൊടുപുഴ, കോട്ടയം, തിരുവല്ല, കൊല്ലം, പാല. തൃശൂർ പൂരം എക്സിബിഷൻ ഗ്രൌണ്ടിന്റെ തറവാടക കൂട്ടിയത് തൃശൂർ പൂരത്തെ ബാധിക്കുമെന്നും തൃശൂർ പൂരം തൃശൂരിന്റെ വികാരമാണെന്നും തൃശൂർ അതിരൂപത. പൂരം സുഗമമായി നടത്തുന്നതിനെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആവശ്യപ്പെട്ടു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന നിർദ്ദേശം നിലനിൽക്കെ ചിറ്റു സെന്റ് തോമസ് പള്ളിയിൽ കുർബാന തർക്കം. കുർബാന തടയാൻ ശ്രമിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കേരള ഫുട്ബോൾ താരവും പരിശീലകനുമായിരുന്ന TA ജാഫർ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. ഫോർട്ട് കൊച്ചിയിലായിരുന്നു താമസം. പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് LDF കൺവീനർ EP ജയരാജൻ. കേരള കർണാടക അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ കോവിഡ് ബോധവൽക്കരണവുമായി കർണാടക. ദക്ഷിണ കർണാടകത്തിൽ 5 ബോധവൽക്കരണ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അസുഖങ്ങൾ ഉള്ളവരും ഗർഭിണികളും പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്ന് ക്രിസ്മസ് വിരുന്ന്. മത മേലധ്യക്ഷരെയും ക്രൈസ്തവ സമുദായത്തിലെ പ്രമുഖരെയും ക്ഷണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശവുമായി BJP നേതാക്കളും പ്രവർത്തകരും ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. മണിപ്പൂരിലെ വംശീയ ഹത്യയ്ക്കിടയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവരുടെ പിന്തുണ നേടാനാണ് ശ്രമം. കരസേനാ മേധാവി മനോജ് പാണ്ഡേ ജമ്മുകാശ്മീരിലേക്ക്. ഇന്ന് പൂഞ്ചും രജൌരിയും സന്ദർശിക്കും. ഈ പ്രദേശത്ത് ഭീകരരുമായി ഏറ്റുമുട്ടൽ തുടരുന്ന സാഹചര്യത്തിലാണ് കരസേനാ മേധാവിയുടെ സന്ദർശനം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ മുംബൈ സിറ്റിക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന് തകർപ്പൻ ജയം. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 2 ബ്ലാസ്റ്റേഴ്സിന്റെ ജയം. ഈ ജയത്തോടെ 11 നിന്ന് 23 ബ്ലാസ്റ്റേഴ്സ് നിലവിൽ പട്ടികയിൽ 2. 10 നിന്ന് 19 മുംബൈ 4. ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. വാർത്തകൾ വിരൽത്തുമ്പിൽ.